ഇന്ത്യയ്ക്കായി വിരാട് കോഹ്ലിയും തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് നടത്തുന്നത്. നിലയുറപ്പിച്ച കോഹ്ലി നിരവധി റെക്കോർഡുകളാണ് ഇന്ന് അടിച്ചെടുത്തിരിക്കുന്നത്. ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏകദിന ലോകകപ്പിൽ 1500 റൺസ് ക്ലബിലെത്തുന്ന നാലാമത്തെ താരമെന്ന റെക്കോർഡിലേക്കാണ് കോഹ്ലി പേര് ചേർത്തിരിക്കുന്നത്. സച്ചിൻ ടെണ്ടുൽക്കറിന് ശേഷം ഈ നേട്ടത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് കോഹ്ലി. 45 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 2278 റൺസാണ് സച്ചിൻ ടെണ്ടുൽക്കർ നേടിയത്. ഇതിൽ 6 സെഞ്ചുറിയും 15 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടും. രണ്ടാം സ്ഥാനത്തുള്ള റിക്കി പോണ്ടിംഗ് 46 മത്സരത്തിൽ നിന്ന് 1743 റൺസാണ് നേടിയത്. മൂന്നാം സ്ഥാനത്തുള്ള കുമാർ സംഗക്കാര 1532 റൺസാണ് നേടിയത്. നിലവിൽ നാലാം സ്ഥാനത്താണ് വിരാട് കോഹ്ലി. ഇതിൽ സംഗക്കാരയുടെയും റിക്കി പോണ്ടിങ്ങിന്റെയും റെക്കോർഡ് ഈ ലോകകപ്പിലൂടെ തന്നെ കോഹ്ലി മറികടക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ സച്ചിന്റെ റെക്കോർഡ് മറികടക്കുക അല്പം പ്രയാസമാണ്. 4 ലോകകപ്പുകളിലൂടെ തന്നെ കോഹ്ലി 1500 റൺസിലേക്ക് എത്തിയെന്നതാണ് എടുത്തു പറയേണ്ടത്. സച്ചിൻ 6 ലോകകപ്പുകളിൽ നിന്നായാണ് ഈ നേട്ടത്തിലേക്ക് എത്തിയത്. അതിനോടൊപ്പം തന്നെ ഏകദിനത്തിലെ സച്ചിന്റെ 49 സെഞ്ചുറികൾ എന്ന ലോക റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ് കിങ് കോഹ്ലി. തന്റെ ജന്മദിനത്തിൽ സെഞ്ചുറി പ്രകടനം നടത്തുവാൻ കോഹ്ലിക്കായി എന്നത് അഭിമാനിക്കാവുന്ന നേട്ടമാണ്. ഈ ലോകകപ്പിൽ തന്നെ 2 തവണ സെഞ്ചുറിക്ക് തൊട്ടടുത്ത് കോഹ്ലി പുറത്തായിരുന്നു. സെമിഫൈനലിനോടടുക്കവേ ഇന്ത്യ സജീവ കിരീട പ്രതീക്ഷയിലാണ്. കോഹ്ലിയുടെ മിന്നും ഫോമും ഇന്ത്യയുടെ മുന്നോട്ടുള്ള കുതിപ്പിൽ നിർണായകമാകുമെന്ന ഉറപ്പാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് ജയിച്ചാലേ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരായി സെമി കളിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് ടീം കളിക്കുന്നത്. ഇന്ത്യക്ക് രോഹിത് ശർമ്മ വെടിക്കെട്ട് തുടക്കമാണ് നൽകിയത്. 24 പന്തിൽ 6 ഫോറും 2 സിക്സും ഉൾപ്പെടെ 40 റൺസാണ് രോഹിത് നേടിയത്. വിരാട് കോഹ്ലിയുടെ ഇന്നത്തെ പ്രകടനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചുവടെ കമന്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം.